കയ്യിൽ പണിയായുധങ്ങളും മനസ്സിൽ വാർഡിലെ വോട്ടർമാരും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും കെ എം അനിൽകുമാർ ജോലി തിരക്കിലാണ്. രാമന്തളി മാലിന്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്ലാന്റിനെതിരെ നടന്ന ജനകീയ സമരങ്ങളിൽ പ്രധാനിയായിരുന്നു അനിൽകുമാർ. രാഷ്ട്രീയത്തെ ഉപജീവന മാർഗമാക്കുമ്പോൾ പൊതുപ്രവർത്തകർ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന കാഴ്ച സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തെ തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള പൊതുപ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുകയാണ് രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി അനിൽകുമാർ. തെരഞ്ഞെടുപ്പിൽ തന്റെ കന്നിയംഗത്തിനായി ഇറങ്ങുമ്പോഴും ഇലക്ട്രിക് വർക്കിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ മാത്രമാണ് ഇദ്ദേഹം ആശ്രയിക്കുന്നത്. അതിരാവിലെ പണിയായുധങ്ങളുമായി തന്റെ ചിരകാല സുഹൃത്തിനൊപ്പം സൈറ്റിലേക്ക് പുറപ്പെടുന്ന ഇദ്ദേഹം 11 മണിയോടെ പണിമതിയാക്കും. പിന്നെ പ്രചരണ രംഗത്തേക്കാണ്. വോട്ടർമാരുമായി സംവദിച്ചും വീടുകൾ തോറും കയറിയിറങ്ങി അവരുടെ പ്രയാസങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയും വാർഡിൽ നടത്തേണ്ടുന്ന വികസന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. ഇലക്ട്രിക്കൽ ജോലികളുമായി ബന്ധപ്പെട്ട് വാർഡിലെ ജോലികളുമായി വളരെ കാലം മുമ്പ് തന്നെ മികച്ച ബന്ധം പുലർത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. രാമന്തളി മാലിന്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ ഉപയോഗരഹിതമായപ്പോൾ പ്ലാന്റിനെതിരെ നടന്ന ജനകീയ സമരങ്ങളിൽ 9 ദിവസത്തെ നിരാഹാരമനുഷ്ഠിച്ച് സമരപരിപാടിക്ക് ചുക്കാൻ പിടിച്ചതും അനിൽകുമാർ ആയിരുന്നു. രാമന്തളിയിൽ കുരങ്ങ് ശല്യം രൂക്ഷമായപ്പോൾ അതിനെതിരെ നടന്ന ജനകീയ സമരത്തിന്റെ മുന്നണിയിലും ഇദ്ദേഹമുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചരണവും എങ്ങനെ ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതിനെപ്പറ്റി ആലോചിച്ചു. അപ്പോൾ രണ്ടും കൂടി ഇപ്പോൾ ഏകദേശം ഒരു തരത്തിലേ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഉച്ചവരെ ജോലിയും അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ജോലിനെ കുറച്ച് ബാധിക്കും, കാരണം ഇനിയിപ്പം ഇലക്ഷൻ പ്രചരണം കുറച്ച് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫുൾ ടൈം ജോലി ചെയ്യാൻ പറ്റില്ല. എങ്കിൽ കൂടിയും ഈ പ്രചരണ രംഗത്ത് പരമാവധി എൻ്റെ കഴിവ് തെളിയിച്ച് വിജയസാധ്യത ഉറപ്പുവരുത്തലാണ് എൻ്റെ ഉദ്ദേശം. മികച്ച ഒരു നാടക നടൻ കൂടിയായ അനിൽകുമാർ ജില്ലാതല കേരളോത്സവ നാടകത്തിൽ മികച്ച നടനായിരുന്നു. നാടിന്റെ ഏത് കാര്യത്തിലും രാപ്പകൽ ഭേദമന്യ സജീവ സാന്നിധ്യമായ അനിൽകുമാറിന്റെ മികച്ച ജനപിന്തുണ വോട്ടായി മാറ്റാനായിരിക്കും യു ഡി എഫിന്റെ ശ്രമം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.